ഇന്ന് ഡേ 6 ഓഫ് ദി ചലഞ്ച് ആണ്. എല്ലാവരും ചലഞ്ച് കൂടെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ തുടങ്ങാം. ഇന്ന് നമ്മള് വാട്ട്, വൈ, വെയർ അങ്ങനെ WH ക്വസ്റ്റ്യൻസ് എന്നറിയപ്പെടുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എസ്, ആർ, ആം ഇത് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാന്ന് കണ്ടു അല്ലേ? ഇറ്റ് ഇസ് എ പെൻസിൽ, ഇതൊരു പെൻസിലാണ് എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം അല്ലെ? ഇറ്റ് ഇസ് എ പെൻസിൽ. ഇതൊരു പെൻസിലാണോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് പറഞ്ഞു? ആ ഇറ്റും എസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു അല്ലെ? ഇസ് ഇറ്റ് എ പെൻസിൽ, ഇസ് ഇറ്റ് എ പെൻസിൽ, ഇതൊരു പെൻസിലാണോ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ആണോ അല്ലെങ്കിൽ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇസ്, ആർ, ആം ആ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇടും. അപ്പൊ ഇറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇസ്, ഐ വന്നിട്ടുണ്ടെങ്കിൽ ആം ആണ് ഉപയോഗിക്കുക. യു, വി, ദേ ഇതാണ് വരുന്നതെങ്കിൽ ആർ എന്നുള്ള വാക്കാണ് സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കുക. ആർ യു, ആർ ദേ, ആർ വി അല്ലെ? ഹി, ഷീ ഇറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇസ് ആണ് ഉപയോഗിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസിലെ ഇതൊരു പെൻസിലാണ് അതിന്റെ ചോദ്യം നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്? ഇതൊരു പെൻസിലാണോ അല്ലെ? എന്നാ അങ്ങനെ മാത്രമല്ല അല്ലെ, ഇത് എന്താണെന്ന് ചോദിച്ചാലും ഇതൊരു പെൻസിലാണെന്ന് നമുക്ക് ഉത്തരം കൊടുക്കാം അല്ലെ? അപ്പൊ ഇത് എന്താണ് എന്ന് നമ്മൾ പറയുമ്പം എന്ത് എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വാട്ട്, എന്ത്. വാട്ട് ഇത് എന്താണ് അല്ലെ? അപ്പൊ ഒരാണ് വന്നു, അപ്പൊ നമുക്കൊരു ഇസ് വേണം അവിടെ. വാട്ട് ഇസ് ഇറ്റ്, ഇസ് വരാൻ കാരണം എന്താ? ഇറ്റ്, ഇത് എന്താണ്? ഇറ്റ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇസ് വേണം. വാട്ട് ഇസ് ഇറ്റ്, ഇത് എന്താണ്? വാട്ട് ഇസ് ഇറ്റ്. ഓക്കെ, അപ്പൊ വാട്ട് എങ്ങനെ ഉപയോഗിക്കാന്ന് മനസ്സിലായോ? അപ്പൊ ഇനി ഇത് പെൻസിലുകളാണ് അതെങ്ങനെ പറയും? ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനമാണെങ്കിൽ ഇറ്റ് ഉപയോഗിക്കും, പല സാധനങ്ങൾ ഉണ്ടെങ്കിൽ ദേ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അതൊന്നും ഓർത്ത് വെച്ചോളൂ കേട്ടോ. ദേ എന്ന് വെച്ചാൽ അവർ എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്, പക്ഷെ ഇറ്റിന്റെ പ്ലൂറലായിട്ട് നമ്മൾ ദേ ഉപയോഗിക്കും. അപ്പോ ഇതൊക്കെ പെൻസിലുകളാണ് അതെങ്ങനെ പറയും? ഇത് പെൻസിലുകളാണ്. ദേ ആർ, ദേയുടെ കൂടെ ആറല്ലേ, ദേ ആർ പെൻസിൽസ്, ദേ ആർ പെൻസിൽസ്. അപ്പൊ അതിന്റെ ചോദ്യം എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച മാതിരി അതേ പെൻസിൽസ്, അത് പെൻസിലുകളാണോ? അതേ പെൻസിൽസ് അത് നമുക്കറിയാം, പക്ഷെ ഇത് പെൻസിലുകളാണ് എന്ന് ഉത്തരം കൊടുക്കുമ്പോൾ വേണമെങ്കിൽ അതെന്താണ് എന്ന് ചോദിക്കാം അല്ലെ? നമ്മൾ നേരത്തെ ഇറ്റ് ഇസ് എ പെൻസിൽ, വാട്ട് ഈസ് ഇറ്റ് എന്ന് ചോദ്യം ചോദിച്ച മാതിരി അതെന്താണ്, ആ സാധനങ്ങൾ അതെന്താണ്. അപ്പൊ അതെങ്ങനെ ചോദിക്കും? എന്ത് എന്ന് വരുമ്പം വാട്ട്. ഇനി എന്തിനെ കുറിച്ച് നമ്മൾ പറയണേ? അത് അല്ലെ, ആ കൂട്ടം സാധനങ്ങൾ അതിന് പറയാ ദേ അല്ലെ? ദേ എന്നല്ലേ നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ദേ വന്ന എന്താ വരിക? ആർ. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് എന്തുകൊണ്ടാണ് ആർ വരുന്നതെന്ന്. നമ്മുടെ മനസ്സിൽ ദേ എന്ന് വരുമ്പം ഓട്ടോമാറ്റിക്കായി ക്വസ്റ്റ്യൻ നമുക്ക് വാട്ട് ആർ ദേ, അതെന്താണെന്ന് വരുമ്പം വാട്ട് ആർ ദേ, വാട്ട് ആർ ദേ അങ്ങനെ വരണം. അപ്പൊ വാട്ട് ആർ ദേ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായിട്ട് ഇത് പെൻസിലുകളാണ്. നമ്മളെങ്ങനെയാ പറഞ്ഞത്? ദേ ആർ പെൻസിൽസ്, എസ് വേണേ പ്ലൂറലായതുകൊണ്ട്, ഒന്നി കൂടുതൽ പെൻസിലുകൾ ഉള്ളതുകൊണ്ട് പെൻസിൽസ്, ദേ ആർ പെൻസിൽസ്. ഇനി അങ്ങനെയല്ല, ചിലപ്പോൾ ഒരു ഡൗട്ട് വരിക, ദീസ് ആർ പെൻസിൽസ് എന്ന് പറഞ്ഞൂടെ? ദിസ് ഇസ് എ പെൻസിൽ എന്ന് പറഞ്ഞു, അതുമാതിരി ദീസ് ആർ പെൻസിൽസ് എന്ന് പറഞ്ഞൂടെ? ഇതെനിക്ക് എന്തായാലും വരാൻ പോകുന്ന ഒരു കമന്റ് ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഉത്തരം ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. അപ്പൊ നമ്മളെ അടുത്ത് കുറെ പെൻസിലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് എങ്ങനെ പറയാ? ഇത് പെൻസിലുകളാണ് അല്ലെ? നമ്മളെ അടുത്തുള്ളൊരു സാധനമാണെങ്കിൽ നമ്മൾ ദീസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ദിസ് എന്ന് വെച്ചാൽ ഈ ഒരു സാധനം, അതിന്റെ പ്ലൂറലാണ് ദീസ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ദീസ് ആർ പെൻസിൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ദേ ആർ പെൻസിൽസ് എന്ന് പറയാം. അപ്പൊ ദീസ് ഉപയോഗിച്ചാൽ നമ്മൾ എങ്ങനെയാ ഇത് എന്താണെന്ന് ചോദിക്കുക? വാട്ട് ആർ ദീസ്, വാട്ട് ആർ ദീസ്. പക്ഷെ അപ്പോ നമ്മുടെ സാധനം നമ്മൾ അടുത്ത് വേണം കേട്ടോ. ദൂരെയുള്ളൊരു സാധനത്ത് നോക്കിയിട്ട് വാട്ട് ആർ ദീസ് എന്ന് ചോദിക്കാൻ പാടില്ല. അടുത്തുള്ള വസ്തുവിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ദിസ് എന്ന് പറയും, ദൂരെയുള്ള വസ്തുവാണെങ്കിൽ ദാറ്റ് എന്ന് പറയും. ഇതും അതും, അതാണ് ദിസും ദാറ്റും. പക്ഷെ പ്ലൂറൽ വരുമ്പം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് പെൻസിലുകൾ അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ദിസ് എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? ദിസ് എന്ന് വെച്ചാൽ ഒറ്റ സാധനമാണ്, അതിന്റെ പ്ലൂറൽ ദീസ്, ദീസ് ആർ പെൻസിൽസ്. അതുമാതിരി തന്നെ ദൂരെയുള്ള വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ ദാറ്റ് ഇസ് എ പെൻസിൽ അങ്ങനെ പറയില്ലേ? ഒരു പെൻസിലാവും. പക്ഷെ ദൂരെ കുറെ പെൻസിലുകൾ ഉണ്ടെങ്കിലോ? ദോസ് ആർ പെൻസിൽസ്. അപ്പൊ ദീസ്, ദോസ്, ഇതും അതും. പക്ഷെ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഉള്ളപ്പം, കുറെ സാധനങ്ങൾ ഉള്ളപ്പം ദീസും ദോസും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദേ എന്ന് പറയാം. ഇപ്പൊ ഇറ്റ് ഉപയോഗിച്ചില്ലേ? ഇറ്റ് ഇസ് എ പെൻസിൽ. ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഒക്കെ ഇറ്റ് നമുക്ക് ഉപയോഗിക്കാം. അതുമാതിരി പ്ലൂറിൽ വരുമ്പോൾ നമുക്ക് ദേ ഉപയോഗിക്കാം. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവായെന്ന് വിചാരിക്കണു. അപ്പോൾ വാട്ട് നമ്മൾ പഠിച്ചു. അതുപോലെയുള്ള ഒരു WH ക്വസ്റ്റ്യൻ ആണ്. എന്താ WH ക്വസ്റ്റ്യൻ? അത് പറഞ്ഞില്ലല്ലോ. WH എന്നല്ലേ വാട്ട് എഴുതുമ്പോൾ WHAT വാട്ട്. അതുമാതിരിയുള്ള ക്വസ്റ്റ്യൻസ്, ഹൂ, വിച്ച്, അതുമാതിരിയുള്ള ക്വസ്റ്റ്യൻസില്ലേ, അതിനെയൊക്കെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയും. പക്ഷേ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിലൊരു ഹൗ അതും വരും കേട്ടോ. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പം നമ്മൾ കുറച്ച് WH ക്വസ്റ്റ്യൻസ് പഠിക്കും. അത് പഠിച്ചു കഴിയുമ്പം നമുക്ക് കുറേ കൂടെ കാര്യങ്ങളുടെ മുകളിലൊരു ഗ്രിപ്പ് വരും. അപ്പം നമുക്ക് പിന്നീട് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എളുപ്പമുണ്ടാവും. എല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കൺഫ്യൂഷൻ ആവും. അപ്പം നമുക്കത് ഒഴിവാക്കി അത്യാവശ്യം നമുക്കിപ്പോൾ വേണ്ട കുറച്ച് WH ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇനി ഹൂ ആണ് പഠിക്കാൻ പോണത്. ഹൂ എന്ന് വെച്ചാൽ ആരാ, മറ്റേത് എന്താ വാട്ട്, ആരാ എന്ന് പറയുമ്പോൾ ഹൂ. ഒരു സെൻറ്റൻസ് നോക്കാം. അവൾ എൻ്റെ അനിയത്തിയാണ്. അനിയത്തിക്ക് എന്താ പറയുക? സിസ്റ്റർ അല്ലേ. അവൾ എൻ്റെ അനിയത്തിയാണ്. എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ മൈ സിസ്റ്റർ. മൈ എന്ന് വെച്ചാൽ എൻ്റെ, മൈ സിസ്റ്റർ. അവൾ എൻ്റെ അനിയത്തിയാണെന്നെങ്ങനെ പറയും? അവൾ എൻ്റെ അനിയത്തിയാണ് അല്ലേ. അപ്പോൾ അവൾ ഷീ ഇസ് മൈ സിസ്റ്റർ. ഷീ ഇസ് മൈ സിസ്റ്റർ അല്ലേ. ഷീ ഇസ് മൈ സിസ്റ്റർ. അത് കോൺട്രാക്ട് ചെയ്തിട്ട് എങ്ങനെ പറയാം? ഷീസ് മൈ സിസ്റ്റർ അല്ലേ. ഷീസ് മൈ സിസ്റ്റർ. അപ്പോൾ അവൾ ആരാ? അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കുക? അവൾ ആരാ. അപ്പം ആരാന്ന് വരുമ്പം ഹൂ. അവൾ ആരാണ് അല്ലേ. അവൾ എന്നുള്ളതിന് ഷീ. അപ്പം ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേർഡ് ഇടണം. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ വാട്ട്, ഹൂ, വിച്ച് അതുമാതിരി വേർഡാണ്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം വരിക. അപ്പം എന്താ ഇവിടെ വരിക? ആര് നമ്മൾ ഹൂ. ഷീ എന്ന് പറയുമ്പം എന്താ കൂടെ വരിക? ഇസ്. ഹൂ ഇസ് ഷീ. അവൾ ആരാ, ഹൂ ഇസ് ഷീ. കണ്ടോ? അപ്പോൾ അവൾ ആരാണെന്ന് എങ്ങനെ ചോദിക്കും? ഹൂ ഇസ് ഷീ. അവൻ ആരാണെന്ന് എങ്ങനെ ചോദിക്കും? ഹൂ ഇസ് ഹീ. അവരാരാണെന്ന് എങ്ങനെ ചോദിക്കും? തെറ്റിക്കരുത്, ഹൂ ആർ ദേ. അവിടെ ദേ വരുമ്പോൾ ആർ വരും കേട്ടോ. ഹൂ ആർ ദേ. ഇനി വേറൊരു സെൻറ്റൻസ് പറയാം. അദ്ദേഹം എൻ്റെ അച്ഛനാണ്. അപ്പോൾ അയാൾ, അവൻ, അദ്ദേഹം അങ്ങനെയൊക്കെ പറയുമ്പം ഹീ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെ പറയും അദ്ദേഹം എൻ്റെ അച്ഛനാണെന്ന്? എൻ്റെ അച്ഛൻ, മൈ ഫാദർ. നേരത്തെ നമ്മൾ എൻ്റെ അനിയത്തി, മൈ സിസ്റ്റർ എന്ന് പഠിച്ചില്ലേ, അതുമാതിരി എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പം മൈ ഫാദർ. അദ്ദേഹം എൻ്റെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം എന്നുള്ളത് ഹീ, ഹിസ് മൈ ഫാദർ അല്ലെ. ഹിസ് മൈ ഫാദർ. അപ്പോൾ അതിൻ്റെ ചോദ്യം എങ്ങനെയാണ്? അപ്പോൾ ആരെങ്കിലും നമ്മൾ നമ്മുടെ അച്ഛൻ്റെ കൂടെ നടന്നുകൊണ്ട് പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, അതാരാ നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് ആരാ, അങ്ങനെ ചോദിക്കും. ആരാന്ന് പറയുമ്പോൾ ഹൂ. ഹൂ ഇസ് ഹീ. ഹൂ ഇസ് ഹീ. ഈ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ എന്തായാലും എസ്സോ ആറോ ആമോ അതുമാതിരി ബിയുടെ ഫോംസ് വേണം കേട്ടോ. അത് ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. ഇത് ഒരുമാതിരി എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഈ ക്വസ്റ്റ്യൻ വേർഡ് പറഞ്ഞ ഉടനെ നിങ്ങളൊരു എസ്സോ ആറോ ആമോ അല്ലെങ്കിൽ ബീൻ്റെ ഒരു ഫോം, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ വേറെയും ബിയുടെ ഫോംസ് ഉണ്ട്. അതാണ് ഞാൻ ഇടയ്ക്ക് ബിയുടെ ഫോം എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിവിടെ പഠിച്ചത് എസ്സോ ആമോ ആറോ, അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നിർബന്ധമായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? ഹൂ ഇസ് ഹീ. അത് ആരാണ്, ആണെന്ന് തോന്നില്ലേ, അപ്പോൾ ഒരു എസ് വേണമെന്നുള്ളത് ഒരു ഓർമ്മയിൽ വരണം. ഹൂ ഇസ് ഹീ. അവരാരാണെന്ന് എങ്ങനെ ചോദിക്കും? ഇതുമാതിരി തന്നെ, ഹൂ ആർ ദേ. അവിടെ ദേ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ആർന്നിടും. ദേ വന്ന എപ്പോഴും ആറാണ് കേട്ടോ. ഹൂ ആർ ദേ, അവരാരാ, ഹൂ ആർ ദേ. ഇനി ഞാൻ പറയാണ്, ഞാൻ വിനിയാണ്. എങ്ങനെ പറയാ? ഐ ആം. ഐയുടെ കൂടെ ആം അല്ലേ, ഐ ആം വിനി. നിങ്ങളുടെ പേരെന്താ? അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഇങ്ങനെ സെൻസ് ഉണ്ടാക്കുക. ഐ ആം എന്നിട്ട് നിങ്ങളുടെ പേര് അല്ലേ, ഐ ആം നിങ്ങളുടെ പേര്. അപ്പോൾ ഞാൻ പറയണു ഐ ആം വിനി. അപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, ഏയ് നിങ്ങൾ ആരാണ്? അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്താ വന്നേ? ഹൂ. നിങ്ങൾ എന്ന് പറയുമ്പം നീ, നിങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാ വാക്ക് ഉപയോഗിക്കുക? യു. അപ്പോൾ ഹൂ യുവും വന്നു. ഇടയിൽ വരേണ്ട വേർഡ് എന്താണ്? യു വരുമ്പോൾ എന്തായാലും ആറാണ് അല്ലേ. ഹൂ ആർ യു, നിങ്ങൾ ആരാണ്, ഹൂ ആർ യു. അപ്പം അങ്ങനെയാണ് ഹൂ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് നോക്കാം. എവിടെ എന്ന് പറയില്ലേ, അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് വേർ. വേറൊരു വേറും കൂടി ഉണ്ട് കേട്ടോ, WERE. അതല്ല ഇത്, ഇത് WHERE. അതാണ് വേർ. എവിടെ എന്നുള്ള അർത്ഥം വരുന്നതാണ് വേർ. അപ്പോൾ അവൾ കൊച്ചിയിലാണ്. എങ്ങനെ പറയും? ഷീസ് ഇൻ കൊച്ചി അല്ലേ. അവൾ കൊച്ചിയിലാണ്, ഷീസ് ഇൻ കൊച്ചി. അപ്പോൾ അതിന് രണ്ട് രീതിയിൽ ചോദ്യം ഉണ്ടാക്കാം അല്ലേ. ഒന്ന്, അവൾ കൊച്ചിയിലാണോ അല്ലേ. അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, ആണോ എന്ന് പറയുമ്പോൾ എസ്, എസ് ഷീ ഇൻ കൊച്ചി അല്ലേ, എസ് ഷീ ഇൻ കൊച്ചി. ഇവിടെ ഷീ എസ് ഇൻ കൊച്ചി എന്ന് വന്നുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചോദ്യത്തിൽ എസ് വന്നത്. ഷീ എസ് ഇൻ കൊച്ചി. അപ്പം ചോദ്യം എസ് ഷീ ഇൻ കൊച്ചി. ഇനി അങ്ങനെയല്ല ചോദിക്കുന്നത്, അവൾ എവിടെയാണെന്ന് എങ്ങനെ ചോദിക്കും? എവിടെയെന്ന് പറയുമ്പം വേർ, നമ്മൾ നേരത്തെ പഠിച്ച മാതിരി തന്നെ. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയേ, അവൾ എവിടെയാണ്. ആരെക്കുറിച്ചാണ് പറയണേ? അവൾ. അവൾ ആരാണ്? ഷീ. വേർ ഷീ പറഞ്ഞു അല്ലേ? അതിന്റെ ഇടയിൽ വരുന്ന വാക്കെന്താണ്? ദിസ്. ഷീയുടെ കൂടെ ഇസ് അല്ലേ വരിക? വേർ ഇസ് ഷീ. അവൾ എവിടെയാണ്? വേർ ഇസ് ഷീ. അപ്പൊ ഉത്തരമായിട്ട് അവൾ കൊച്ചിയിലാണ്. ഷീസ് ഇൻ കൊച്ചി. കണ്ടോ, ഇതൊരു കോൺവെർസേഷൻ ആയിപ്പോ ഒരാൾ വന്ന് ചോദിക്കുകയാണ് അവൾ എവിടെയാ, വേർ ഇസ് ഷീ. അപ്പൊ നമ്മൾ പറയാം അവളിപ്പോ കൊച്ചിയിലാണ്, ഷീസ് ഇൻ കൊച്ചി. കണ്ടോ? ഇനി വേറൊരു സെന്റൻസ് പറയാം. അവർ ദുബായിലാണ്. എങ്ങനെ പറയും? അവർ ദേ. ദേയുടെ കൂടെ ആരാ വരിക? ആർ. ദേ ആർ ഇൻ ദുബായ്. ഇൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിൽ. അപ്പോൾ എവിടെയെങ്കിലും ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഇൽ നമ്മൾ ഉപയോഗിക്കില്ലേ? കൊച്ചിയിൽ, ദുബായിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇൻ ഉപയോഗിക്കാം. ദേ ആർ ഇൻ ദുബായ്. അപ്പോൾ അതിൻ്റെ ചോദ്യം എങ്ങനെയാണ് വരിക? ഒന്നില്ലെങ്കിൽ ആൾ ദുബായിലാണോ, അവർ ദുബായിലാണോ എന്ന് ചോദിക്കാം അല്ലേ? അതിങ്ങനെ ചോദിക്കും അവർ ദേ. അപ്പോൾ ദേ വരുമ്പോൾ ആറാണ് ആദ്യം വരുന്നത് അല്ലേ ചോദ്യത്തിൽ? നമ്മൾ ഉത്തരത്തിലെ പോലെ തന്നെയല്ലേ ചോദ്യം ഉണ്ടാക്കുക? ദേ ആർ ഇൻ ദുബായ്, ആർ ദേ ഇൻ ദുബായ്. അവർ ദുബായിലാണോ? അതാണ് ഒരു ചോദ്യം. അല്ലെങ്കിൽ നമ്മൾ അവരിപ്പോൾ എവിടെയാണെന്നുള്ള ചോദിക്കാം. അവരെവിടെ ഇപ്പോൾ എന്ന് പറയാൻ ആവുകയാണ്, നമ്മൾ പഠിച്ചിട്ടില്ല. അവരെവിടെയാണെന്ന് എങ്ങനെ ചോദിക്കും? നമ്മളിപ്പോൾ പഠിച്ച റൂൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ പറയാമെന്നൊന്ന് ഉണ്ടാക്കി നോക്കുമോ? എവിടെയാണെന്നുള്ളതിന് വേർ. അപ്പോൾ വേർ ആർ ദേ, അവരെവിടെയാണ്, വേർ ആർ ദേ. അവർ സ്കൂളിലാണ്, അങ്ങനെ പറയും ദേ ആർ ഇൻ സ്കൂൾ. അവർ ദുബായിലാണ്, ദേ ആർ ഇൻ ദുബായ് അല്ലേ? അപ്പോൾ അത് മനസ്സിലായോ വേർ ഉപയോഗിക്കണത്? അടുത്തത് വൈ. എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വൈ. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് അല്ലേ? എന്ത് നമ്മൾ കേട്ടാലും കണ്ടാലും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വൈ. എന്തുകൊണ്ട്, അതിൻ്റെ കാരണം എന്താണ് അല്ലേ? ആ കാരണം ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് വൈ. അപ്പോൾ ഒരു സിറ്റുവേഷൻ പറയാം. ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ലേറ്റായി. അപ്പോൾ നമ്മൾ ചോദിക്കാം എന്താ അവള് ലേറ്റ്, എന്ത് കാരണം കൊണ്ട് അവള് ലേറ്റ് ആവുന്നത് എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കും? അപ്പോൾ വൈ, അതാണ് ആദ്യം ഇടേണ്ടത്. അവൾ എന്നുള്ളത് ഷീ അല്ലേ? അപ്പോൾ വൈ ഇസ് ഷീ ലേറ്റ്. അവൾ എന്തുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്? വൈ ഇസ് ഷീ ലേറ്റ്. അപ്പം കാരണം അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ വൈ. ഈ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ നമുക്ക് അവൾ ലേറ്റ് ആണെന്നാണെങ്കിലും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വൈ, അങ്ങനെ മാത്രം ചോദിക്കാം കേട്ടോ. വൈ. ആ വൈ ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇല്ലേ, അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കണത്. പക്ഷെ നമ്മൾ ഫുൾ സെൻറ്റൻസ് പഠിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളിത് ഉണ്ടാക്കാൻ പഠിക്കണം കേട്ടോ. വൈ ഇസ് ഷീ ലേറ്റ്. എന്തുകൊണ്ടാണ് അവൾ ലേറ്റ് ആവുന്നത്? വൈ ഇസ് ഷീ ലേറ്റ്. നീ എന്താ അത്ര ദുഃഖിച്ചിരിക്കണേ, അതെങ്ങനെ ചോദിക്കും? നീ എന്ന് പറയുമ്പോൾ യു അല്ലേ? യുടെ കൂടെ ആരാ വരിക? ആർ. വൈ ആർ യു സാഡ്. ദുഃഖിച്ചിരിക്കുക, സാഡ് അല്ലേ? വൈ ആർ യു സാഡ്. നിനക്ക് എന്താ അത്ര വിഷമം, എന്താ ദുഃഖം, എന്താ കാരണം എന്നറിയാൻ വേണ്ടിയിട്ട് വൈ ആർ യു സാഡ്. ഇനി അവരെന്താ അത്ര സൈലന്റ്, ഒന്നും മിണ്ടണില്ലല്ലോ, എന്താണോ കാരണം, അതെങ്ങനെ ചോദിക്കും? എന്തുകൊണ്ടാണ് അല്ലേ? അപ്പോൾ കാരണം ചോദിക്കാൻ വൈ തന്നെയാണ്. അവർ, അവരുടെ കൂടെ എന്താ വരിക? ആർ. ദേ, ദേയുടെ കൂടെ ആർ. വൈ ആർ ദേ സൈലന്റ്. അവരെന്തൊന്നും മിണ്ടാത്തത്, സൈലന്റ് ആണല്ലോ, എന്തുകൊണ്ടത്? വൈ ആർ ദേ സൈലന്റ്. അപ്പോൾ വൈ ആർ ദേ സൈലന്റ്. അപ്പോൾ വൈ ഈസ് ഷീ ലേറ്റ്, വൈ ആർ യു സാഡ്, വൈ ആർ ദേ സൈലന്റ്. കണ്ടോ, ആ ഫോർമാറ്റ് മനസ്സിലായോ? ഇനിയും പഠിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് വെൻ. എപ്പോൾ, എപ്പോഴാണ് ഒരു കാര്യം സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി വെൻ. അപ്പോൾ നമുക്ക് ചോദിക്കാം എപ്പോഴാണ് നിൻ്റെ ബർത്ത്ഡേ അല്ലേ? അതെങ്ങനെ ചോദിക്കുക? എപ്പോഴാന്നുള്ളതിന് വെൻ. അപ്പോൾ യുവർ ബർത്ത്ഡേ, അതാണ് നിൻ്റെ ബർത്ത്ഡേ. അതിൻ്റെ കൂടെ എന്താ വരിക? നിൻ്റെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ ഒരു തീയതി അല്ലേ, ഒരു ഇറ്റ് പോലത്തെ സാധനമല്ലേ? അപ്പോൾ ഇസ് ആണ് വരിക. വെൻ ഇസ് യുവർ ബർത്ത്ഡേ, വെൻ ഇസ് യുവർ ബർത്ത്ഡേ. കണ്ടോ, ആ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ ഉടനെ ഇസോ ആറോ ആമോ എന്തെങ്കിലും ഇടാൻ മറക്കരുത് കേട്ടോ. വെൻ ഇസ് യുവർ ബർത്ത്ഡേ. അടുത്തത് അവൻ്റെ ബർത്ത്ഡേ എപ്പോഴാണ്. ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കിട്ടും. ഒന്നുണ്ടാക്കി നോക്കിയേ. നിന്റെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് ചോദിക്കാൻ വെൻ ഇസ് യുവർ ബർത്ത്ഡേ. അവൻ്റെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് ചോദിക്കാൻ വെൻ ഇസ് ഹിസ് ബർത്ത്ഡേ. അവൻ്റെ, ഹിസ്, വെൻ ഇസ് ഹിസ് ബർത്ത്ഡേ. അവരുടെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് ചോദിക്കുക എങ്ങനെയാ? ഇപ്പം കുറേ ബർത്ത്ഡേകളുണ്ടല്ലേ, അപ്പോൾ അവരുടെ എന്ന് പറയാൻ ദേർ. അപ്പോൾ അതിൻ്റെ കൂടെ ആർ വരണം. വെൻ ആർ ദേർ ബർത്ത്ഡേസ്, ബർത്ത്ഡേകൾ അല്ലേ? ഒരു ബർത്ത്ഡേ അല്ലല്ലോ, പല ആൾക്കാരുടെയും ബർത്ത്ഡേ അല്ലേ? അപ്പോൾ വെൻ ആർ ദേർ ബർത്ത്ഡേസ്, എപ്പോഴാണ് അവരുടെയൊക്കെ ബർത്ത്ഡേസ്? വെൻ ആർ ദേർ ബർത്ത്ഡേസ്. ഇപ്പം നമ്മുടെ വീട്ടിൽ കുറേ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അനിയത്തിമാർ ഏട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് എപ്പോഴും അവരുടെയൊക്കെ ബർത്ത്ഡേ എപ്പോഴാണ്? വെൻ ആർ ദേർ ബർത്ത്ഡേസ്. അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് ഹൗ. ഹൗ എന്ന് വെച്ചാൽ എങ്ങനെ. അപ്പോൾ വൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഹൗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം സിമിലർ മീനിങ് വരികയാണ് അല്ലേ? എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് വൈ. ഹൗ എന്ന് വെച്ചാൽ എങ്ങനെ. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ഇരിക്കണു എന്നുള്ളതാണ് ഹൗ ആർ യു. ഹൗ ആർ യു അത് നമുക്കറിയാലോ അല്ലേ? യു വന്നപ്പോൾ ആർ, ഹൗ ആർ യു. അവൾക്കെങ്ങനെയുണ്ട്, അവൾ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അവൾ ഷീയുടെ കൂടെ എസ് ഹൗ ഇസ് ഷീ. ഇപ്പോൾ നമ്മുടെ അനിയത്തിക്ക് എന്തോ പനിയോട്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അയ്യോ അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്, ഹൗ ഇസ് ഷീ, അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി ഹൗ ഇസ് ഷീ എന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഇനി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഏട്ടനും ചേച്ചിക്കും എല്ലാവർക്കും പനി പിടിച്ചു. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, ഫ്രണ്ടിനെ കണ്ടപ്പോൾ അയ്യോ ഇപ്പോൾ എങ്ങനെയുണ്ട് അവർക്ക്, അങ്ങനെ ചോദിക്കുക, എങ്ങനെ, ഹൗ ആർ ദേ, അവർ ദേ, ോട് ആർ, ഹൗ ആർ ദേ, അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്, അതാണ് ഹൗ ആർ ദേ. അല്ലെങ്കിൽ നമ്മുടെ പട്ടിക്ക് സുഖമില്ലാന്ന് വിചാരിച്ചോ, അപ്പം ഇറ്റ് എന്നുള്ള വാക്കല്ലേ ഉപയോഗിക്കുക, അതിനെങ്ങനെയുണ്ട് ഇപ്പോൾ അങ്ങനെ ചോദിക്കുക, അതിനെങ്ങനെയുണ്ട് അങ്ങനെ ചോദിക്കാൻ ഹൗ ഇസ് ഇറ്റ്, ഹൗ ഇസ് ഇറ്റ്. ഈ ഹൗ ഇസ് ഇറ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മളൊരു പുതിയ ഹോട്ടലിൽ പോയി, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്തു, അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോയത്. അപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ചോദിക്കുക, എങ്ങനെയുണ്ടറാ, എങ്ങനെയുണ്ട് സംഭവം, ഹൗ ഇസ് ഇറ്റ്, ഇഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിൽ ഹൗ ഇസ് ഇറ്റ്. അപ്പം നമുക്ക് ഓ നന്നായിട്ടുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ആ വിചാരിച്ച മാതിരി തന്നെ കുഴപ്പമൊന്നുമില്ല, ഹൗ ഇസ് ഇറ്റ് അല്ലേ. അങ്ങനെ ഹൗ ഇസ് ഇറ്റ് എന്ന് വെച്ചാൽ എങ്ങനെയുണ്ട്, അതാണ് അർത്ഥം. അത് ഒരു പട്ടിക്ക് സുഖമില്ലെങ്കിലും ചോദിക്കാം ഹൗ ഇസ് ഇറ്റ്, എങ്ങനെയുണ്ട് അതിന്. അല്ലെങ്കിൽ ഒരു പുതിയ പേന വാങ്ങിച്ചു, അതുകൊണ്ട് എഴുതുകയാണ്, ഹൗ ഇസ് ഇറ്റ്, എങ്ങനെയുണ്ട്, എഴുതുമ്പോൾ എങ്ങനെയുണ്ട്, നല്ലതാണോ അത്. അല്ലെങ്കിൽ പുതിയൊരു ഷൂസ് വാങ്ങിച്ചു, ഹൗ ഇസ് ഇറ്റ്, എങ്ങനെയുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഹൗ ട്ടോ, ഹൗ ഇസ് ഇറ്റ്. അപ്പം ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറേ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണു. മനസ്സിലായില്ലെങ്കിൽ ആ കാര്യങ്ങൾ കമൻസിൽ പറയൂ കേട്ടോ, ഞാൻ അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. ഹോംവർക്ക് തരട്ടെ. ആദ്യത്തെ ചോദ്യം, എന്താ അവൻ്റെ പ്രശ്നം, എന്താ അവൻ്റെ പ്രശ്നം. അപ്പോൾ എന്താന്ന് പറയുമ്പോൾ എന്താ ഉപയോഗിക്കണമെന്ന് ഓർമ്മയുണ്ടോ, ക്ലൂ വേണോ, അല്ലെങ്കിൽ വേണ്ട അല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവൻ്റെ പ്രശ്നം, അത് ഹിസ് പ്രോബ്ലം, പ്രശ്നം എന്ന് പറയാൻ പ്രോബ്ലം, അവൻ്റെ എന്ന് പറയാൻ ഹിസ്. അപ്പോൾ ആ സെൻറ്റൻസ് ഉണ്ടാക്കണേ, എന്താ അവൻ്റെ പ്രശ്നം. അടുത്ത സെൻറ്റൻസ്, അതിൻ്റെ കളർ എന്താ, അതും എന്താന്ന് തന്നെയാ അല്ലേ, അതിൻ്റെ കളർ എന്താ, അതിൻ്റെ, ശ്രദ്ധിക്കണേ തെറ്റിക്കരുത്, അപ്പോസ്ട്രോഫി ഒന്നും അനാവശ്യമായിട്ട് ഇടരുത് കേട്ടോ, അതിൻ്റെ കളർ എന്താ കേട്ടോ. അടുത്ത ചോദ്യം, അവളുടെ പേരെന്താ, എന്താ അവളുടെ പേര്, പേരെന്ന് പറയാൻ നെയിം, അവളുടെ പേര് എങ്ങനെയായിരുന്നു, ഹ നെയിം, ബാക്കി ഉണ്ടാക്കണേ, അവളുടെ പേരെന്താ. ഇനി അവനാരാ, ഇതിൻ്റെ കൂടെ ഒരാളെ കണ്ടല്ലോ, അവനാരാ എന്ന് ചോദിക്കില്ലേ, അവനാരാ അതെങ്ങനെ എഴുതും. അടുത്തത്, അവരുടെ അമ്മ ആരാ, രണ്ട് കുട്ടികളുണ്ട്, അപ്പോൾ ടീച്ചർ ചോദിക്കാം അവരുടെ അമ്മ ആരാ, അവരുടെ എന്താ വാക്ക്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അവരുടെ, അവരുടെ അമ്മ കേട്ടോ, ആരാണ് അപ്പം ഏതാ വാക്ക് വരിക. അടുത്തത്, ഇവരാണോ അവരുടെ അമ്മ, നമ്മൾ മുമ്പ് പഠിച്ചാണ് അല്ലേ, ഇവരാണോ, ഇവളാണോ, അങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഇവൾ എന്നുള്ള അർത്ഥം തന്നെയാണ് ഇവർ, ഞാൻ കുറച്ച് റെസ്പെക്ട് കൊടുത്ത് ഇവർ എന്ന് പറഞ്ഞേ ഉള്ളൂ, ഇവൾ അതേ വാക്ക് തന്നെയാണ് ഇവർ എന്നുള്ളത് കേട്ടോ. ഈ സ്ത്രീ ആണോ എന്നുള്ള അർത്ഥത്തിൽ ഇവരാണോ അവരുടെ, അവരുടെ അമ്മ, അവരുടെ അമ്മ കേട്ടോ. അപ്പോൾ എന്താ വാക്ക് വരികയെന്നോ ആലോചിക്കണേ. അപ്പോൾ ആണോ എന്ന് മാത്രമേ ഉള്ളൂ, എന്താ എവിടെ എപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സെൻറ്റൻസ് ആണേ. അടുത്തത്, എവിടെയാണ് അവരുടെ പുതിയ വീട്, പുതിയ വീട്, പുതിയതിന് എന്താ പറയുക, ന്യൂ അല്ലേ, വീടിന് ഹൗസ്. അവരുടെ പുതിയ വീട്, അപ്പം അവരുടെ കഴിഞ്ഞിട്ട് ന്യൂ ഹൗസ്. എവിടെയാണ് അല്ലേ, അപ്പോൾ എവിടെ എന്നുള്ള വാക്ക് വരണേ, എവിടെയാണ് അവരുടെ പുതിയ വീട്. നീ എവിടെയാ, നീ എവിടെയാണ് അതാണേ, നീ എവിടെയാ. അടുത്ത ചോദ്യം, അവരെന്താ ദേഷ്യം പിടിച്ചിരിക്കണേ, അവർ എന്തുകൊണ്ടാണ് ദേഷ്യം പിടിച്ചിരിക്കുന്നത്, ദേഷ്യം പിടിച്ചിരിക്കുക അതെന്താ ആംഗ്രി. അപ്പം എന്തുകൊണ്ടാണ് അവർ ദേഷ്യം പിടിച്ചിരിക്കുന്നത്, അങ്ങനെ ആ രീതിയിൽ എഴുതണേ. അടുത്തത്, ഇതേമാതിരി തന്നെ, നീ എന്താ ഇത്ര ടയേർഡായിരിക്കണേ, ടയേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണമായിട്ടിരിക്കണേ, അപ്പോൾ ടയേർഡ് എന്നുള്ള വാക്കിനെയാണ് ഉപയോഗിക്കേണ്ടത്. നീ നിനക്കെന്താ ഇത്ര ക്ഷീണം എന്നുള്ള അർത്ഥത്തിൽ നീ എന്താ, എന്തുകൊണ്ടാണ് ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കേട്ടോ, നീ, നീ എന്ന് പറഞ്ഞാൽ യു. അടുത്തത്, എപ്പോഴാണ് അവരുടെ വെഡിങ് ആനിവേഴ്സറി, വിവാഹ വാർഷികം, വെഡിങ് ആനിവേഴ്സറി, എപ്പോഴാണ്. അവരുടെ, അവരുടെ എന്നുള്ള വാക്ക് നമ്മൾ കുറേ ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞു, നിങ്ങൾക്ക് പിടിയിട്ടെന്ന് വിചാരിക്കണു. എപ്പോഴാണ്, എപ്പോൾ, അപ്പോൾ ഏതാ വാക്കെന്ന് ഓർമ്മയുണ്ടോ, എപ്പോഴാണ് അവരുടെ വെഡിങ് ആനിവേഴ്സറി. അടുത്തത്, അത് നാളെയാണോ അല്ലേ, അത് നാളെയാണോ, അതെങ്ങനെയാ പറയാ, അത് ആണോ, നാളെ, നാളെ എന്ന് വെച്ചാൽ ടുമോറോ, ടുമോറോ, അത് നാളെയാണോ. അടുത്തത്, എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ട്, ഇത് ഞാൻ പറഞ്ഞതാണല്ലേ ഇടയിൽ, ടേസ്റ്റ് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് അങ്ങനെ ചോദിക്കുക, എങ്ങനെയാ ടേസ്റ്റ് എങ്ങനെയുണ്ട് കേട്ടോ, എങ്ങനെയുണ്ട് ടേസ്റ്റ് ആ രീതിയിൽ എഴുതണേ. നല്ലതാണോ, നല്ലതെന്ന് പറഞ്ഞാൽ ഗുഡ്, നല്ലതാണോ. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. എൻ്റെ തൊണ്ടയ്ക്ക് അത്ര സുഖമില്ല, അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ വോയിസ് ഇത്തിരി മാറിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഈ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചതനുസരിച്ച് കറക്റ്റായിട്ട് എഴുതണം കേട്ടോ, മനസ്സിലാക്കിയതനുസരിച്ച് എഴുതണം. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടൊന്നും പഠിക്കില്ല. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കണം കേട്ടോ, അപ്പോഴേ പഠിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇത് ഒരു കാറാണോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഇസ് ഇറ്റ് എ കാർ, ഇസ് ഇറ്റ് എ കാർ, ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എസ്, ആർ, ആം ഇതിലേതെങ്കിലും വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇസ് ഇറ്റ് എ കാർ. അടുത്തത്, ഇതൊരു കാറാണോ എന്ന് ചോദിച്ച ശേഷം അത് ഉത്തരം അതെ എന്നെങ്ങനെ കൊടുക്കും? യെസ് ഇറ്റ് ഇസ്. മുഴുവൻ പറയണമെങ്കിൽ യെസ് ഇറ്റ് ഇസ് എ കാർ എന്ന് പറയാം, അല്ലെങ്കിൽ യെസ് ഇറ്റ് ഇസ്. അടുത്ത ചോദ്യം, ഇതൊരു കാറാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതങ്ങനെ അല്ല എന്നിങ്ങനെ ഉത്തരം പറയും. നേരത്തെ യെസ് ഇറ്റ് ഇസ് പറഞ്ഞ മാതിരി നോ ഇറ്റ് ഇസ്ഇൻറ്റ്, നോ ഇറ്റ് ഇസ്ഇൻറ്റ്, അല്ല അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടി നോ ഇറ്റ് ഇസ്ഇൻറ്റ്. അടുത്ത ചോദ്യം, അത് ഒരു ചെറിയ വാനാണ്, അതെങ്ങനെ പറയും? നമുക്ക് അത് എന്നുള്ളതിന് ദാറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഉപയോഗിച്ച് പറയാം. അപ്പം ഇറ്റ് ഇസ് എ സ്മോൾ വാൻ, ഇറ്റ് ഇസ് എ സ്മോൾ വാൻ, ചെറിയ വാൻ, ചെറുതെന്ന് പറയാൻ സ്മോൾ, ഇറ്റ് ഇസ് എ സ്മോൾ വാൻ. അടുത്ത ചോദ്യം, അത് അവൻ്റെ വാനാണ്. അവൻ്റെ അതിനുള്ള വാക്കെന്തായിരുന്നു? അവൻ്റെ ഹിസ്, അവളുടെ ഹെർ, അവരുടെ ദേർ, അതിൻ്റെ ഇറ്റ്സ്. അപ്പം ഇതെങ്ങനെ പറയും? അത് അവൻ്റെ വാനാണ്, ഇറ്റ് ഇസ് ഹിസ് വാൻ. അടുത്ത ചോദ്യം, അത് അവളുടെ വാൻ അല്ല. അപ്പോൾ അല്ല എന്ന് പറയുമ്പോൾ നോട്ട് വാൻ അല്ലേ, ഇങ്ങനെ പറയും ഇറ്റ് ഇസ് നോട്ട് ഹെർ വാൻ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഇൻറ്റ് ഹെർ വാൻ. നമ്മൾ സംസാരിക്കുമ്പോൾ കോൺട്രാക്ഷൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇറ്റ് ഇസ് ഇൻറ്റ് ഹെർ വാൻ. അടുത്ത ചോദ്യം, അതെൻ്റെ വാനാണ്, അങ്ങനെ പറയും ഇറ്റ്സ് മൈ വാൻ, എൻ്റെ, മൈ, ഇറ്റ്സ് മൈ വാൻ. ഇത് എൻ്റെ ആണ് എന്ന് പറയാൻ വേണ്ടിട്ടോ ഇറ്റ്സ് മൈൻ, അത് എൻ്റെ ആണ്, ഇറ്റ്സ് മൈൻ. അപ്പൊ വാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, അത് എൻ്റെ ആണെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഇറ്റ്സ് മൈ വാൻ, അതിന് പകരം ഇറ്റ്സ് മൈൻ അങ്ങനെ പറയാം, ഇറ്റ്സ് മൈൻ. അടുത്ത ചോദ്യം, അത് അവരുടെ വാൻ ആണ് അല്ലേ, അതെങ്ങനെ ചോദിക്കും? അത് അവരുടെ വാൻ ആണ്. അപ്പോൾ ഇറ്റ് ഇസ് their van, അപ്പോൾ അത് എന്നുള്ളത് ഇറ്റ്, ഇറ്റ് ഇസ് their van. അപ്പോൾ ആണ് എന്ന് പറയുമ്പോൾ ഒരു എസ്സോ ആമോ ആറോ വേണം, ഇവിടെ ഇറ്റ് ആയതുകൊണ്ട് എസ്, ഇറ്റ്സ് their van. ഇവിടെ നമുക്ക് ഐ ടി അപ്പോസ്ട്രോഫി എസ് ഇടാം കേട്ടോ, അത് കോൺട്രാക്ഷൻ ആണ് ഇറ്റ് ഇസിന്റെ കേട്ടോ. ഇറ്റ് ഇസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൺഫർമേഷൻ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക? ഈസ് ഇറ്റ് നോട്ട് അല്ലെ, അപ്പോൾ ഈസ് നോട്ടിന്റെ കോൺട്രാക്ഷൻ ആയിട്ട് ഇസിൻറ്റ്. അപ്പോൾ ഇസിൻറ്റ് ഇറ്റ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ആദ്യം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണെങ്കിൽ കൺഫർമേഷൻ ക്വസ്റ്റ്യൻ അല്ലേ എന്നാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് their van എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ ക്വസ്റ്റ്യനിൽ നോട്ട് വേണം, അതുകൊണ്ടാണ് isn't it. അടുത്തത്, ഞങ്ങൾ ക്ഷീണിതരാണ് അല്ലേ, അതെങ്ങനെ പറയും? ക്ഷീണിതരാണെന്ന് പറയാൻ വേണ്ടി ടയേർഡ് ആണെന്നാണ് പറയുക. വിയുടെ കൂടെ എന്താ പറയുക? ആർ അല്ലേ, വി ആർ ടയേർഡ്, വി ആർ ടയേർഡ്. ആണോ അല്ലയോ എന്ന് എങ്ങനെ പറയാ? ഇവിടെ ആർ എന്ന് വന്നുകൊണ്ട് വി ആർ നോട്ട് ടയേർഡ് അല്ലല്ലോ, വി ആർ ടയേർഡ്. അപ്പോൾ അല്ലേ എന്നാണ് വേണ്ടത് അല്ലേ. അല്ലേന്ന് എങ്ങനെ ചോദിക്കും? ആർ വി നോട്ട്, അല്ലെങ്കിൽ അറൻറ്റ് വി. ഈ അറൻറ്റ് വി, അറൻറ്റ് എന്ന് പറഞ്ഞ സൗണ്ട് ഒന്നും വേണ്ട. അറൻറ്റ് വി കുറച്ച് ഇഴാ പോലെ സൗണ്ടാണ് ആറിൻ്റെ ആയിട്ട് വരിക കേട്ടോ. അറൻറ്റ് വി അപ്പോൾ എല്ലാവരും ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാൽ ശരി, എൻ്റെ അസുഖം അടുത്ത ആഴ്ച നമ്മളേക്ക് മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, കിട്ടുന്ന സമയമൊക്കെ നന്നായി പഠിക്കുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.